ഇപ്പൊ ഞാൻ റെക്കോർഡ് ഇട്ടേ. അപ്പൊ നമ്മൾ നേരത്തെ ഫോണിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്താണ്, ഓക്കെ, അപ്പൊ എന്താണ് നേരത്തെ ആ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? നമ്മൾ ഒരു കാര്യം ചോദിച്ചല്ലോ, ജീസസ് ക്രൈസ്റ്റിന്റെ പേര് വെച്ചിട്ട് എന്തൊരു ഡൗട്ട് ചോദിച്ചല്ലോ. എന്താ പറഞ്ഞേ, അപ്പൊ ഈ ക്രിസ്ത്യൻ സമൂഹം പ്രാർത്ഥിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അവർക്ക് ദർശനങ്ങൾ കൊടുക്കുന്ന പ്രവചനങ്ങൾ കൊടുക്കുന്നു, എന്ത് പ്രാർത്ഥിച്ചാലും അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഒരു ശക്തി. ദർശന അമ്മയ്ക്ക് ദർശനങ്ങൾ കൊടുക്കും, ഇപ്പൊ അച്ഛനെ കുറിച്ചാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാം. അതെന്ന് വെച്ചാൽ ഈ ഡിസംബർ 31 എന്തോ അച്ഛന് എന്തൊക്കെയോ സംഭവിക്കുമെന്നൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുക, ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഒരുപാട് യേശുവിനെ സംബന്ധിച്ച്. അപ്പം പിന്നെ ആ യേശുവിന് വേണ്ടി ഡിസംബർ 31 എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? ഡിസംബർ 31 അച്ഛൻ കെട്ടി തൂങ്ങിച്ചാവുന്നു. ഡിസംബർ 31 ഞാൻ കെട്ടി തൂങ്ങിച്ചാവുന്നു അല്ലേ? അല്ലെങ്കിൽ അച്ഛൻ ഈ സുവിശേഷം വിട്ടിട്ട് അച്ഛൻ അച്ഛനാണെങ്കിൽ ഈ ക്രിസ്ത്യൻ സമൂഹം ആചരിച്ചു പോകുന്ന ആ സുവിശേഷത്തിനോട് അച്ഛൻ തിരിച്ചു രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഓക്കെ, ഒന്നുമില്ല, ഞാൻ ഡിസംബർ 31 മുമ്പ് കെട്ടിത്തൂങ്ങിച്ചാകും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തീയ സമൂഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഞാൻ തിരിച്ചു വരും. അങ്ങനെ അല്ലെ? തിരിച്ചു മാത്രമല്ല, പിന്നെ ഈ യേശുവിന് വേണ്ടി തന്നെ ആണല്ലോ വടക്കേ ഇന്ത്യയിൽ ആളുകള് വേണ്ട ഒരുപാട് കഷ്ടതയൊക്കെ സഹിക്കരുത്. അപ്പം ഈ യേശുവിന് വേണ്ടി തന്നെ അപ്പൊ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കും, മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളാക്കും, അങ്ങനെ ക്രിസ്ത്യാനികളാക്കുന്ന ഒരു തരത്തിലോട്ട് എന്താ, അതിനാണല്ലോ ഇവര് വടക്കേ ഇന്ത്യയിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുന്നത്. എന്ന് വെച്ചാൽ നിത്യജീവം പ്രാപിക്കാൻ വേണ്ടി. അപ്പൊ ആ ഒരു യേശു, അപ്പം ഇവർ ഈ പ്രാർത്ഥിക്കുന്ന ആ യേശു ഉണ്ടല്ലോ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആ യേശു, അത് സത്യപ്രദ ശരിക്കും ആയ അതാണ്. ഇവരിത്രയും ഇവർ ഈ യേശുവിന് വേണ്ടി അവര് മറ്റുള്ളവരെ കൊല്ലാൻ പോലും മടിക്കുന്നു, സോറി കൊല്ലാൻ പോലും മടിയില്ല. കാരണം ഇപ്പൊ അച്ഛന്റെ കാര്യത്തിലാണെങ്കിലും എന്താ പറയുന്നത്, ആ യേശുവിനെതിരെ എന്ന് വെച്ചാൽ യേശു ദൈവം അല്ലെന്ന് പറഞ്ഞപ്പോ ഒരു വീഡിയോ അമ്മ കണ്ടപ്പോ അച്ഛനെ അച്ഛൻ എന്തുവാ അച്ഛനെ കൊന്നു കളഞ്ഞാലും തെറ്റില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു തരത്തിൽ അച്ഛനെ ചീത്ത പറയുന്നതിന് കുഴപ്പമില്ല, ഇങ്ങനത്തെ ആളുകളെ കൊന്നു കളയുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നൊരു ചിന്താഗതി ആയിരുന്നു. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനും യേശു ഉണ്ട്, ഇവര് പ്രാർത്ഥിക്കുന്ന ഒരു യേശു. അത് അതാണ് എന്റെ ഒരു ഡൗട്ട്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും യേശു പല കാര്യങ്ങളും ഉപദേശിച്ചപ്പോഴും പഠിപ്പിച്ചപ്പോഴും തർക്കിച്ചപ്പോഴും വാദിച്ചപ്പോഴും അത്ഭുതങ്ങൾ ചെയ്തപ്പോഴും ഒക്കെ അന്നത്തെ യഹൂദ മത നേതാക്കന്മാർ, പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും മതവക്താക്കളും യേശുവിനെ അംഗീകരിച്ചിരുന്നില്ല. യേശു ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അവർ നിരാകരിച്ചു. എന്നിട്ട് യേശുവിനെ എന്താ അവർ അഭിസംബോധന ചെയ്തത്? ഇവന് ഭൂതമുണ്ട്, ഭൂതങ്ങളുടെ നേതാക്കന്മാരെ വെച്ചാണ് യേശു ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ഇവനെ വിശ്വസിക്കരുത്, ഇവനെ കേൾക്കരുത്. എന്നിട്ട് ജനങ്ങളെല്ലാം അവർ വിലക്കി, മത പുരോഹിതന്മാർ വിലക്കി, ഇവനെ പിന്തുടരരുത്, ഇവനെ അനുഗമിക്കരുത്, ഇവൻ പറയുന്നത് ദുരുപദേശമാണ്, ഇവന്റെ വാക്കുകൾ കേൾക്കാൻ പോകരുത് എന്ന് പറഞ്ഞ എല്ലാ ജനങ്ങളെയും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും വിലക്കി അല്ലേ. അപ്പൊ യേശുവിനെ അന്ന് തളർത്തിയതുപോലെ വിമർശിച്ചതുപോലെ ഇന്നും മതവക്താക്കൾ നമ്മൾ ചെയ്ത കാര്യത്തെ വിമർശിക്കുകയും എതിർക്കുകയും തകർക്കാനും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലേ. അതുകൊണ്ടാണ് പ്രവചനങ്ങൾ വെച്ചിട്ട് ഞാൻ ചത്തുപോകട്ടെ അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകട്ടെ എന്നൊക്കെ പ്രവചിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ മതവ്യവസ്ഥയിലേക്ക് തിരിച്ചു വന്നുകഴിഞ്ഞാൽ കുഴപ്പമില്ല, കുഴപ്പമില്ല. ആത്മാവിന്റെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലേക്ക് മുമ്പോട്ട് പോകുമ്പോഴാണ് അവർക്ക് ഈ കുഴപ്പം. അപ്പോ അത് സംസാരിക്കാതെ ചാകണം. അപ്പൊ യേശുവിനെയും യേശുവിന്റെ ശരിക്കുമുള്ള റവലേഷനിൽ നിന്ന പൗലൂസിനെയൊക്കെ അവർ ഉപദ്രവിച്ചതുപോലെ നമ്മളെയും ഉപദ്രവിക്കാൻ മതവക്താക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടാമത്തെ ചോദിച്ച ഒരു കാര്യം കൂടെ പറയാം. ക്രിസ്തീയ രാഷ്ട്രമായിട്ട് ഭാരതത്തെ മാറ്റണമെന്നുള്ള അജണ്ടയിൽ അതൊരു മാനുഷികമായിട്ടുള്ള ഒരു ചിന്തയാണത്. അതല്ലാതെ ക്രിസ്തു പഠിപ്പിച്ച, പൗലൂസ് പഠിപ്പിച്ച ആത്മീകതയിൽ ജനങ്ങൾ വളർന്നു വരണമെന്ന് ഇവർക്ക് ആർക്കും താല്പര്യമില്ല. ഇവരെ താല്പര്യം എന്താ? ക്രിസ്തീയ മതത്തിനകത്ത് ഇന്ത്യ മുഴുവനാകണം, എല്ലാവരെയും സ്നാനപ്പെടുത്തണം, എല്ലാവരെയും പള്ളി മുമ്പറാക്കണം, എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കണം, അങ്ങനെ ഒരു ക്രിസ്തീയ രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറണമെന്നുള്ള ഒരു പ്രൊപ്പഗേഷനാണ് അല്ലെങ്കിൽ ഒരു ഹിഡൻ അജണ്ടയാണ് ഇവർക്കുള്ളത് അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് കുറെ മിഷണറിമാരും കുറെ പ്രസ്ഥാനങ്ങളും നോർത്ത് ഇന്ത്യയിലും അവിടെ ഇവിടെയൊക്കെ പോയി കിടന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ എല്ലാം പിടിച്ച് സ്നാനപ്പെടുത്തി പള്ളിയുടെ മെമ്പർഷിപ്പ് കൊടുത്ത് ഇങ്ങനെ കൺവേർഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്
അപ്പൊ അങ്ങനെ നിൽക്കുന്ന മതവക്താക്കൾ അല്ലെങ്കിൽ മതത്തിന്റെ അജണ്ടയെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീഷ്ണതയോടുകൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സ് നിറയെ ആ മത തീവ്രവാദമാണ്. അപ്പൊ ആ ചിന്തയ്ക്ക് എതിരെ നിൽക്കുന്ന വ്യക്തികളെല്ലാം വകഭേദം വരുത്തണം, അവരെ നശിപ്പിക്കണം, അവരെ കൊല്ലണം എന്നുള്ള ആ ഒരു 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 തീവ്ര ചിന്ത അകത്ത് കിടക്കുന്നത്. യേശു പഠിപ്പിച്ചത് സ്നേഹിക്കാനല്ലേ? പൗലൂസ് പഠിപ്പിച്ചതും സ്നേഹിക്കാനല്ലേ? അതെ. യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ ശരിക്കുള്ള ദൈവികതയെ കുറിച്ച് യേശുവും പൗലൂസും ഒക്കെ പറയുന്നത് എപ്പോഴും സമാധാനത്തിലിരിക്കണം, എപ്പോഴും സന്തോഷത്തിലിരിക്കണം, എപ്പോഴും നന്മ ചെയ്യണം, മറ്റുള്ളവർക്ക് ഒരിക്കലും തിന്മ ചെയ്യരുത്, മറ്റുള്ളവർ നിങ്ങൾക്ക് തിന്മ ചെയ്താലും നിങ്ങൾ തിരികെ തിന്മ ചെയ്യാതെ അവർക്ക് നന്മ ചെയ്യണം, ശത്രുക്കളെ പോലും സ്നേഹിക്കണം, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് നല്ല സഹായങ്ങൾ ചെയ്യണം, നിന്റെ കരണത്തടിച്ചാൽ നീ മറ്റൊന്നും കാണിച്ചു കൊടുക്കണം, തിരിച്ച് ഉപദ്രവിക്കാൻ പോകരുത്, കരുണ കാണിക്കണം, ക്ഷമ കാണിക്കണം. സോ ഇതൊക്കെയാണ് ദൈവിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോ നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാം, ശരിക്കുമുള്ള യേശുവിനെ, ഒറിജിനൽ ആയിട്ടുള്ള യേശുവിനെ പിൻപറ്റുന്ന ആ ഒരു മാർഗം സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന ആൾക്കാരിലെല്ലാം ഇതുണ്ടാകും. സ്നേഹമുണ്ടാകും, ക്ഷമയുണ്ടാകും, സഹതാപം ഉണ്ടാകും, കരുണയുണ്ടാകും, മറ്റുള്ളവരെ കരുതാനുള്ള മനോഭാവം ഉണ്ടാകും, മറ്റുള്ളവർക്ക് തിന്മ വരാനായിട്ട് ഒരിക്കലും അവർ ആഗ്രഹിക്കത്തില്ല. ഇതൊക്കെയാണ് ശരിക്കുമുള്ള ജീസസിന്റെ ഡിസൈപ്പിൾസിന്റെ സ്വഭാവ വിശേഷത. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള യേശുവിനെ അല്ലെങ്കിൽ മതമുണ്ടാക്കി വെച്ചിരിക്കുന്ന, മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന സാങ്കല്പിക കഥാപാത്രങ്ങളായ യേശുവിനെ ആരാധിക്കുന്നവരുടെ ചിന്താഗതി എന്തൊക്കെ ആയിരിക്കും? ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ളവരെല്ലാം നശിച്ചു പോകണം അല്ലേ? അല്ലേ, അങ്ങനെയല്ലേ? ഇടയ്ക്ക് ഏതോ പാസ്റ്റർമാരോ ഒക്കെ ഇതേ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു എന്ന് ഞാൻ പറയുന്നത് കേട്ടല്ലോ, അതെന്തായിരുന്നു? പൈശാചികനാണ്, അച്ഛന്റെ കൂടെ ഒന്നും ആരും പോകരുത്, അത് ശബരിമലയിൽ പോയി ക്രിസ്ത്യൻ സഭയെ ഒന്നടങ്കം അപമാനിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനി ആണെന്ന് അദ്ദേഹം പറയാൻ പോലും യോഗ്യനല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാർ ശമരിയക്കാരുമായിട്ടുള്ള ഒരു സമ്പർക്കവും പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു. ശമരിയക്കാരോട്, ചുങ്കക്കാരോട്, അതുപോലെ തന്നെ ഈ പാപികളെന്ന് മുദ്രകുത്തി ബഥാന്യയിലും നസറയത്തിലും പിന്നെ അങ്ങനെയൊക്കെ താമസിച്ചിരുന്ന ജനങ്ങളുമായിട്ട് സമ്പർക്കം പാടില്ല, അവരുമായി ആഹാരം കഴിക്കാൻ പാടില്ല, അവരുമായിട്ട് ചങ്ങാത്തം പാടില്ല, അവരുടെ വീട്ടിൽ പോകാൻ പാടില്ല, ഒരു രീതിയിലും അങ്ങനെയുള്ള വ്യക്തികളടുത്ത് സമ്പർക്കം ചെലുത്താൻ പാടില്ല എന്ന് അന്നത്തെ യഹൂദ മതത്തിനകത്ത് വളരെ കർക്കശമായ നിയമം ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നപ്പോ യേശു ശമരിയയിലും ശമരിയ സ്ത്രീയോടൊക്കെ സംസാരിച്ചോ? സംസാരിച്ചു. ആ ഏറ്റവും എല്ലാവരും അവഗണിച്ചിട്ട, അഞ്ച് ഭർത്താക്കന്മാരുണ്ട് വേശി എന്നൊക്കെ പറഞ്ഞ് അവഗണിച്ചിട്ട ആ ശമരിയ സ്ത്രീയോടാണ് ഏറ്റവും മൂല്യമുള്ള കാര്യം യേശു പറഞ്ഞു കൊടുക്കുന്നത്. ദൈവം ആത്മാവാകുന്നു, അതുകൊണ്ട് ആത്മാവാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്നുള്ള ഏറ്റവും പരമപ്രധാനമായ മർമ്മം സംസാരിക്കുന്നത് അവിടെ പോയിട്ട് അല്ലേ? അതുപോലെ തന്നെ ചുങ്കക്കാരനായ സക്കായിയുടെ വീട്ടിൽ പോയി, കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോയി, പാപിനികൾക്ക് തൊടാനായിട്ട് നിന്നുകൊടുത്തു, വേശ്യാസ്ത്രീകൾ വന്ന് അവന്റെ കാലിൽ ചുംബിച്ചു, കണ്ണീര് കൊണ്ട് തുടച്ചു, തൈലം കൊണ്ട് പൂശി, മുടി കൊണ്ട് തുടച്ചു. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ടായിരുന്നു യേശുവിന്റെ സംസർഗം മുഴുവൻ. അപ്പൊ എന്താണോ യഹൂദ മതം ചെയ്തതെന്ന് പറഞ്ഞത് അതെല്ലാം യേശു തന്റെ ജീവിതത്തിനകത്ത് അനുവർത്തിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ആ ജനങ്ങളെ മുഴുവൻ ശരിക്കുമുള്ള ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ? അല്ലാതെ യഹൂദ മതത്തിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടോ യഹൂദനാക്കാനോ അല്ലല്ലോ, ഒരിക്കലും അല്ല. അപ്പൊ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്, അത് ഏത് മതത്തിലുള്ള വ്യക്തിയാണെങ്കിലും, ക്രിസ്ത്യാനി ആണെങ്കിലും, മുസ്ലിം ആണെങ്കിലും, ഹിന്ദു ആണെങ്കിലും, ഇസ്ലാം മതമാണെന്നുണ്ടെങ്കിലും, അതല്ലെന്നുണ്ടെങ്കിലും, ഇനി ബുദ്ധമതമാണെങ്കിലും, ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം എന്താ? അവർ ആ ദൈവത്തെ അറിയണമെന്നും ദൈവം പറഞ്ഞ വ്യവസ്ഥയിൽ ജീവിക്കണമെന്നാ. അപ്പൊ ശബരിമലയിൽ പോയ കുഴപ്പമുണ്ടോ? ഇല്ല. ഹിന്ദുക്കളെ സ്നേഹിച്ച കുഴപ്പമുണ്ടോ? ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പൗലൂസിനെ പോയി നിന്ന് പങ്കുകൊണ്ട കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി നാളെ മക്കയിൽ പോയ കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി ബുദ്ധന്റെ ആ അവിടുത്തെ ആ ഒരു ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിട്ട് അവരോടൊപ്പം ധ്യാനത്തിലിരുന്ന കുഴപ്പമുണ്ടോ? ഇല്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ചെയ്യുന്നത്? യേശു ചെയ്തതുപോലെ, പൗലൂസ് ചെയ്തതുപോലെ, ആ ജനങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ആ ദൈവ സ്നേഹത്തിനകത്തേക്ക് അവരെ ഈ അനുഷ്ഠാനങ്ങളിൽ നിന്നും ഉപാധികളിൽ നിന്നും മാറ്റി ശരിക്കുമുള്ള പ്യുവറായിട്ടുള്ള ദൈവ സ്നേഹത്തിലേക്ക് അവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരെയും പിടിച്ച് ക്രിസ്ത്യാനിയാക്കാനും പിന്നെ സ്നാനപ്പെടുത്താനും മതം മാറ്റാനും വേണ്ടിയിട്ടല്ല.
അപ്പൊ ഉദ്ദേശ്യശുദ്ധി എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും ദൈവാസ്വാദനത്തിലേക്ക് വരണമെന്നുള്ളതാണ്. അതിന് ശബരിമലയിൽ പോയാലും പളനിയിൽ പോയാലും മക്കയിൽ പോയാലും മദീനയിൽ പോയാലും എവിടെ പോയാലും നമ്മുടെ ഉദ്ദേശം ഈ ഭൂമിയിൽ ഒരു ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിനകത്ത് ഒരൊറ്റ ജീവനുള്ള ദൈവമേ ഉള്ളൂ. ആ ജീവനുള്ള ദൈവത്തെ എല്ലാവരും അറിയണമെന്നും ആസ്വദിക്കണമെന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഈ ജീവിത ലക്ഷ്യം മനസ്സിലാക്കാതെ കേവലം മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്രിസ്തീയ മതം, ഫാബ്രിക്കേറ്റഡ് ആയ ഒരു മതത്തിനകത്തേക്ക് എല്ലാവരും വരണമെന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കുന്ന ഈ വ്യക്തികളുടെ ഉള്ളിലല്ലേ അപ്പൊ വിഷം ഇരിക്കുന്നത്? അപ്പൊ ഒന്ന് 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 ആലോചിച്ച് നോക്കെ, ദൈവത്തിന്റെ ഇഷ്ടം എന്താ? എല്ലാവരും ക്രിസ്ത്യാനി ആകണമെന്നാണോ, എല്ലാവരും ദൈവത്തെ അറിയുകയും ആസ്വദിക്കുകയും ചെയ്യണമെന്നാണോ? ദൈവത്തെ അറിയണം, ആസ്വദിക്കണം, ചെയ്യണം, അങ്ങനെ മാത്രമേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. എല്ലാവരും ക്രിസ്ത്യാനികളാവണമെന്ന്, അങ്ങനെ അങ്ങനെ സംഘടനയോട് ചേർന്ന് ദൈവം പറഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെടണമെന്നോ കുർബാന കൊള്ളണമെന്നോ പള്ളി പോകണമെന്നോ പള്ളിക്കകത്ത് ആരാധിക്കണമെന്നോ സ്നാനപ്പെട്ട് മെമ്പർഷിപ്പ് എടുക്കണമെന്നോ അത് കഴിഞ്ഞിട്ട് പിന്നെ അടക്ക ശുശ്രൂഷയിലൂടെ സ്വർഗത്തിലേക്ക് ഇവരെയൊക്കെ തള്ളിക്കയറ്റി വിടുമെന്നോ ഇതൊക്കെ പറയുന്ന മാനുഷിക മതവ്യവസ്ഥയ്ക്കകത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. നേരത്തെ പറഞ്ഞില്ലേ, കുറെ മാനുഷിക സങ്കല്പത്തിലുള്ള ഒരു യേശു ഉണ്ട്, അവര് ദർശനങ്ങൾ കൊടുക്കുന്നു, അവര് ചില 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 കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ അതിന്റെ ഒരു ക്ലാരിറ്റിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ യേശു സങ്കല്പമുണ്ട്. ഒന്ന്, ഈ ശൈശവത്തിൽ ഇരിക്കുന്ന ഉമ്മി യേശു എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് മനുഷ്യണ്ടാക്കി വെച്ചിട്ട് ഒരു കൺസെപ്റ്റ് ആണ്. ഉണ്ണി യേശുവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ കിട്ടുമെന്നുള്ളത് ഈ റോമൻ കാത്തലിക് പോലെ ഒരു വിഭാഗം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു 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 മാനുഷിക സങ്കല്പം. ഉണ്ണി യേശു, യേശു ഇപ്പോഴും ഉണ്ണിയായിട്ടാണ് ഇരിക്കുന്നത്. മനുഷ്യന്റെ എന്റെ വികലമായ ഒരു ചിന്ത നോക്കിക്കേ. ഇനി അടുത്ത യേശു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതായി കുറച്ചൊരു ബാലനായി അവര് മറിയാമ്മയുടെ കയ്യിലിരിക്കുന്ന ഒരു യേശു. അപ്പൊ മറിയാമ്മയെ യേശുവിനെയും കൂടെ ഒരു കോംബോ ആക്കി വെച്ചിട്ട് അതിനെ ആരാധിക്കുക, അതിനെ വണങ്ങുകയും ചെയ്യുന്ന ഒരു സമൂഹം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ക്രൂശിൽ മരിച്ചു കിടക്കുന്ന യേശുവിനെ കയ്യിൽ എഴുതി നിൽക്കുന്ന മറിയാമ്മ, മറിയാമ്മയുടെ മടിയിൽ മരിച്ചു കിടക്കുന്ന യേശു, യേശു. അത് കഴിഞ്ഞ് ക്രൂശിൽ ചേതനേറ്റ് കിടക്കുന്ന, ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ക്രൂശിതനായ യേശുവിനെ ആരാധിക്കുന്ന വേറൊരു വലിയ സമൂഹം. അത് കഴിഞ്ഞ് ഉയർത്ത യേശു ഇങ്ങനെ അന്തരീക്ഷത്തിൽ ആണിപ്പടുന്നുള്ള കയ്യും കൊക്കെ കാണിച്ച് ഇങ്ങനെ ആകാശത്തിൽ അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന യേശുവിനെ ആരാധിക്കുന്ന മറ്റൊരു സമൂഹം. അന്ത്യ അത്താഴത്തിൽ എല്ലാ ശിഷ്യന്മാരും ഇരുന്ന് അന്ത്യ അത്താഴം കഴിക്കുന്ന ഫോട്ടോയാണ് ഇന്ന് എല്ലാ വീടുകളിലും ഇരിക്കുന്നത് അല്ലേ? എല്ലാ വീട്ടിലും അതിനെ പൂജിക്കുന്ന വേറൊരു വിഭാഗം. ഇനി ഗദശമന തോട്ടത്തിൽ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന യേശുവിനെ പൂജിക്കുന്ന വേറൊരു സമൂഹം. ഇതൊക്കെ പോയിട്ട് വേറൊരു കാര്യം, ഈ ഹനുമാൻ നെഞ്ചു പിളർന്ന് രാമനെ കാണിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു നെഞ്ചു പിളർന്ന് ഇങ്ങനെ ഒരു തിരുഹൃദയം കാണിച്ച് മുൾപടർപ്പൊക്കെ ചുറ്റിക്കിടക്കുന്ന തിരുഹൃദയം കാണിച്ച് നിൽക്കുന്ന മറ്റൊരു യേശുവിന്റെ ഫോട്ടോ വെച്ചിട്ട് ആരാധിക്കുന്ന വേറൊരു സമൂഹം. അപ്പൊ എത്ര യേശുവായി? കുറച്ചായി. ഇതിൽ ഏത് യേശുവിനാണ് പവർ? ഇതിൽ ഏത് യേശുവാണ് ശരിക്കും പ്രസാദിക്കുന്നത്? അപ്പൊ ഇങ്ങനെ വികലമായ കാര്യങ്ങൾ ചെയ്ത് ആ യേശുവിന്റെ പടത്തിനൊക്കെ പിന്നെ പ്രാധാന്യം കൊടുത്ത് പവർ കൊടുത്ത് മനസ്സിനകത്ത് ദൈവിക സങ്കല്പം ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്ന ഒരു മിഥ്യാ ധാരണയുള്ള അല്ലെങ്കിൽ മിഥ്യാബോധമുള്ള ഒരു സമൂഹമായിട്ട് ക്രിസ്ത്യൻ സമൂഹം അധപ്പതിച്ചു പോയിരിക്കും അല്ലെ? അതെ. 2 കൊരിന്ത്യർ 11:4 പറയുന്ന പൗലൂസ് പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലൂസ് വളരെ കർക്കശമായിട്ട് താക്കീത് ചെയ്യുന്നു, ഞാൻ പ്രസംഗിച്ച ഞാൻ പറഞ്ഞ യേശുവിനല്ലാതെ മറ്റൊരു യേശുവിനെ നിങ്ങൾ സ്വീകരിക്കരുത്. പൗലൂസ് മറ്റൊരു യേശുവിനെ സംസാരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുന്നത് അത് മറ്റാരുമല്ല, നമ്മുടെ പത്രോസ് ഉൾപ്പെടുന്ന അപ്പോസ്തലന്മാര് പഠിപ്പിച്ചത് ജഡത്തിൽ വെളിപ്പെട്ട യേശുവിന്റെ പ്രകൃതമാണ് കൂടുതൽ പഠിപ്പിച്ചത്. അപ്പൊ പൗലൂസ് അതിനെ എതിർക്കുക, ജഡത്തിൽ ജീവിച്ചിരുന്ന യേശുവിന്റെ മാനുഷിക ഉപദേശങ്ങൾ അല്ല നിങ്ങൾ കൈക്കൊള്ളേണ്ടത്, ആത്മാവിലിരിക്കുന്ന ആ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്നാണ് പൗലൂസ് പഠിപ്പിക്കുന്നത്. ഇത് തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. ജഡത്തിലായിരുന്നപ്പോൾ ജീസസ് കാണിച്ച കാര്യങ്ങളെയാണ് ഇന്നത്തെ ക്രിസ്തീയ സമൂഹവും ഏറ്റെടുത്തിരിക്കുന്നത്. ആർക്കും ജീവനുള്ള ആത്മാവിൽ നിൽക്കുന്ന ജീസസ് പഠിപ്പിച്ചതുപോലെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന മനസ്സിലാക്കുന്ന ആസ്വദിക്കുന്ന ഒരു 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 ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് വളരാനോ ചിന്തിക്കാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിന് താല്പര്യമില്ല. എല്ലാവരും ആ മതത്തിന്റെ അനുഷ്ഠാനങ്ങളിൽ കിടക്കുക, ആ മതം അനുഷ്ഠിക്കാത്തവരെല്ലാവരും ചത്തുപോകട്ടെ നശിച്ചു പോകട്ടെ എന്നാണ് അവരുടെ ആഗ്രഹവും. അപ്പൊ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? കിട്ടി.
ഞാനിതിപ്പോ റെക്കോർഡ് ചെയ്തത് പൊതുസമൂഹത്തിലേക്ക് വിടുമ്പം നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവർക്കും ഒരു ചെറിയൊരു ഒരു ധാരണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ? ഒരുപാടില്ല, എന്നാലും കുറച്ചൊക്കെ പ്രതീക്ഷിക്കാം അച്ഛാ. എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ലല്ലോ. ചിന്തിക്കുന്നവർക്ക് അല്ലെ, കോമൺ സെൻസോടുകൂടെ ചിന്തിക്കുന്നവർക്ക് അല്ലെ, അങ്ങനെ വിവേകപൂർണമായി ജീവിക്കണമെന്നല്ലേ യേശുവും പഠിപ്പിച്ച? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിട്ട് ഇരിക്കണമെന്ന്, അപ്പൊ ബുദ്ധി ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് മാനുഷികമായ അത് മാനുഷികമായ കെട്ടബുദ്ധിയല്ല, ദൈവം വെച്ച ശരിക്കുമുള്ള ജ്ഞാനം, വിവേകം, ഒരു അല്പ വിവേകത്തോടുകൂടെ വിവേചന ബുദ്ധിയോടെ ഇതിനെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വെളിച്ചമായി മാറും. വെളിച്ചമായി മാറും, ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും December 31 വരെ ഞാനും കാത്തിരിക്കുകയാണ്. ഞാൻ ചാകുമോ? ഞാൻ എങ്ങനെ ചാകും? യൂത ചത്തതുപോലെ കെട്ടിത്തൂങ്ങി ചാവുമോ, അതോ വേറെ ഏതെങ്കിലും രീതിയിൽ ചാവുമോ, അതോ പൂർവാധിക ശക്തിയോടുകൂടെ കർത്താവ് പറയുന്നത് പോലെ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുമെന്നൊക്കെ പറഞ്ഞ് കഴുകനെ പോലെ ചെറുകടിച്ച് വീണ്ടും പറക്കുന്ന ഒരു പുതുവർഷം 2025 ആയിരിക്കുമോ എന്നൊക്കെ ഞാനും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും December 31 അധികം ദിവസമൊന്നും ഇല്ലല്ലോ, കൂടി പോയി കഴിഞ്ഞാൽ എത്ര മാസം? ഒക്ടോബർ, നവംബർ, ഡിസംബർ, 3 മാസം. 3 മാസം അപ്രോക്സിമേറ്റ്ലി 90 days. അതെ, മനോജിന്റെ ഭാവി ചില 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 പെന്തക്കോസ് പ്രവചനങ്ങൾ ചെയ്യുന്നവരുടെ കയ്യിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് അമ്മാനമാടുകയാണ് അല്ലെ മനോജിന്റെ ഭാവി. അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ ഇങ്ങനെ ഈ ഈ എന്താ കപട പെന്തക്കോസുകാരുടെ പ്രവചനത്തിലാണോ മനോജിന്റെ ഭാവി, അതോ സർവശക്തിയുള്ള ദൈവം തെരഞ്ഞെടുത്ത് അപ്പോയിന്റ് ചെയ്ത് അഭിഷേകം ചെയ്ത ആ മനോജിനാണോ ഭാവി എന്നുള്ളത് നമുക്ക് December 31 കഴിഞ്ഞ് പുതുവർഷ പുലരിയിൽ സംസാരിക്കാം അല്ലെ ബാക്കി. ഓക്കെ, എനിവേ ഒന്നും കൂടെ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സന്മനസ് കാണിച്ചതിനായിട്ട് നന്ദി. താങ്ക് യു, താങ്ക് യു. ഓക്കെ ശരി, ഓക്കെ ഓക്കെ.